ഈ രാഷ്ട്രീയക്കാരുടെ ഈ മസിൽ പിടുത്തം കേരളത്തിലൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമയ്ക്കാണ് നമ്മളുടെ ഭരണാധികാരികൾ നടക്കുന്നത്. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. ആണ് ഹൈക്കിളി ഔട്ടി പോകുന്ന പ്രസിഡന്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണും, ഹായ് എന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്ത് തട്ടിയിട്ട് അങ്ങ് പോകും പുള്ളി. അത് ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, ഏത് പ്രസിഡന്റാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകൾ ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം വേറെ ഇല്ല. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. ഇത്രയേ ഉള്ളൂ ലോകത്തെല്ലായിടത്തും, ഇത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ആകെ 7 വാഹനങ്ങൾ അടങ്ങുന്ന ഒരു സുരക്ഷാ വ്യൂഹത്തിലാണ്. എന്നാൽ ജില്ലയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ 15 വാഹനങ്ങൾ വരെ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ വാഹനം, പോലീസ് അകമ്പടി വാഹനങ്ങൾ, കമാൻഡോ സ്ട്രൈക്കർ വാഹനം, ഫയർഫോഴ്സിന്റെ വാഹനം, ആംബുലൻസ് എല്ലാം ഉൾപ്പെടെയാണിത്. ഇത് തീർന്നില്ലേ? കഴിഞ്ഞോ? ഇല്ല സർ, ഇതിനൊരു അന്ത്യമില്ലേ? ആറ് കാറും അതിനിടയിൽ ഈ ബോറ് കാറും ഓവർ ആവുമോ മോനെ? കുറച്ച് ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. അയ്യോ ദാരിദ്ര്യം! അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണം ഉണ്ട്, അയാളെ എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക. ഇവിടെ ഒരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ്. വിമർശനങ്ങൾ തുടരുമ്പോഴും മുഖ്യമന്ത്രിയുടെ അമിത സുരക്ഷ തുടരാൻ പോലീസ് തീരുമാനം. തീട്ടം കൊണ്ട് ആറാട്ട്.